मंगर राम बेनीपुरी बेनीपुरी वाले इंटरेस्टिंग आइटर और रेखाचित्र मंगर रेखाचित्र क्या होता है लेखक जब शब्दों के द्वारा किसी व्यक्ति वस्तु स्थान घटना या दृश्य का इस प्रकार वर्णन करता है कि हमारे आँखों के सामने उस व्यक्ति वस्तु स्थान घटना യാ ദൃശ്യക്കാ ചിത്രം സജീവ് റൂപ്സെ ഖിഞ്ച് ചലാജാത്ത എന്താണ് രേഖാചിത്ര ഒരു വ്യക്തിയെയോ സംഭവത്തെയോ സ്ഥലത്തെയോ വസ്തുവിനെയോ ഏതാനും വാക്കുകളിൽ ചിത്രീകരിക്കുക അതാണ് രേഖാചിത്രം ഇംഗ്ലീഷിലെ സ്കെച്ച് എന്ന പദത്തിൽ നിന്നാണ് വാസ്തവത്തിൽ രേഖാചിത്ര എന്ന പദം രൂപപ്പെട്ടത് സ്കെച്ചിൽ എപ്രകാരം ആർട്ടിസ്റ്റ് വരകൾ കൊണ്ട് വിസ്മയം ചാർത്തുന്നുവോ അതുപോലെ ഒരു യഥാർത്ഥ സംഭവത്തിനെയോ വ്യക്തിയെയോ വസ്തുവിനെയോ ചിത്രപരമായ ഭാഷയിൽ മനോഹരമായി വർണ്ണിക്കുന്നതിനെയാണ് ഹിന്ദി സാഹിത്യത്തിൽ രേഖാചിത്ര എന്ന് പറയുന്നത് കഥയായിട്ട് വളരെ സാമ്യമുള്ളൊരു ഫോം ഓഫ് ലിറ്ററേച്ചറാണ് രേഖാചിത്ര പക്ഷേ രേഖാചിത്രയിൽ കഥയെപ്പോലെ കാൽപ്പനികത കൂട്ടിച്ചേർക്കാൻ പാടില്ല റിയൽ ഫാക്സ് ആയിരിക്കണം रेखाचित्र രേഖാചിത്രം ഹമേഷ സത്യഘടനാവും പേർ ആധാരിത് ഹോത്ത ഹിന്ദി സാഹിത്യത്തിൽ രാം रामवृष बेनीपुरी महादेवी वर्मा എന്നിവ എഴുത്തുകാർ ഈ ഫോം ഓഫ് ലിറ്ററേച്ചറിനെ വളരെ ഫേമസ് ആക്കിയിട്ടുണ്ട് ഇനി മങ്കർ എഴുതിയ ഈ റൈറ്റർ രാം ഋഷ് ബേനിപുരി ഒരു സാഹിത്യകാരനായിരുന്നു ഓഫ് കോഴ്സ് പത്രപ്രവർത്തകനായിരുന്നു അതിലുപരി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൽ സജീവമായി പങ്കെടുത്തൊരു വ്യക്തിയാണ് അതിനോടനുബന്ധിച്ച് പല പ്രാവശ്യം അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ജയിലിൽ വെച്ചെഴുതിയ ഒരു കളക്ഷൻ ഓഫ് രേഖാചിത്രമാണ് മാട്ടിക്കി മൂറത്തേൻ മാട്ടിക്കി എന്ന് പറയുമ്പോൾ മൺകോലങ്ങൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള പച്ചയായ മനുഷ്യരുടെ കഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതിലൊന്നാണ് മങ്കർ ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം നിങ്ങളുടെ ടെക്സ്റ്റിൽ അല്പം പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ടൈപ്പോ എററുണ്ട് മങ്കർ എന്നതിന് പകരം മഗർ എന്നാണ് ആ ചാപ്റ്ററിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കുത്ത് വിട്ടുപോയതാണ് മങ്കർ എന്നാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് കൃഷി തൊഴിലായി എടുത്തിരിക്കുന്ന ഒരു അധ്വാനിയായ വ്യക്തിയെ അദ്ദേഹം വാക്കുകൾ കൊണ്ട് വരച്ച് കാട്ടുന്നത് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു പാവപ്പെട്ട കർഷകനെ പാവപ്പെട്ട പക്ഷേ സ്വാഭിമാനീം അധ്വാനിയുമായ മങ്കർ എന്ന കർഷകനെ എങ്ങനെയാണ് രാം ഋഷ്മിനിപുരി വാക്കുകളാൽ വരച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തുന്നത് നമുക്ക് നോക്കാം ഹട്ട കട്ട ശരീർ കമർ മേ ഭഗവാ കന്ധേ പർ ഹൽ ഹാത് മേ പേന ആകെ ആകെ ബേൽ കാജോട അപ്നി ആവാസ് കെ ഹഹാ സേ ഹി ബേലോം കോ ഭഗാത്ത മേരെ ഖേത് കി ഓർ സുബ സുബ ജാത ജബ്സേ മുജേ ഹോഷ് ഹൈ മെ മങ്കർ കോപ്പമേ ദാ ഹൈ മു അപ്പോൾ ഓപ്പനിങ് ലൈൻസ് തന്നെ മങ്കർ എന്ന ആ കർഷകൻ്റെ ആ ഒരു രൂപം അദ്ദേഹത്തിൻ്റെ ആ തൊഴിലിനോടുള്ള ആ ഒരു ആഭിമുഖ്യം അതൊക്കെയാണ് ഇവിടെ പറയുന്നത് ഹട്ട കട്ട ശരീരം നല്ല ഹട്ട കട്ട ശരീരം നല്ല ഉറച്ച ശരീരമായിരുന്നു മങ്കറിൻ്റെ കമർ മേ ഭഗവ ഭഗവാന്നു പറയുമ്പോൾ കാവി നിറത്തിലുള്ള മുണ്ട് അപ്പോൾ അരയ്ക്ക് ആ ഒരു ഭഗവ മുറുക്കി കെട്ടി കന്ധേ പർ ഹൽ ഹല്ലെന്തുവാണ് കലപ്പ കൃഷിഭൂമിയെല്ലാം ഉഴുതുന്ന ആ ഒരു അതുണ്ടല്ലോ പ്ലൗ അത് ഹാത് മേ പേനാ പേന എന്ന് പറയുമ്പോൾ അത് ഇതാണ് കാളകളെയെല്ലാം മുന്നോട്ടോ കാളകളെയെല്ലാം മുന്നോട്ട് മേയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കയറ് പോലത്തെ ഒരു ആ ഒരു ആയുധം ആകെ ആകെ ബേൽ കാജോട അപ്നി ആവാസ് കെ ഹഹാസെഹി ബേലോങ്കോ ഭഗാത്ത മേരെ ഖേത് കി ഓർ സുബ സുബ ജാത്ത അപ്പം ഈ ജബ്സെ മുജേ ഹൂഷ് ഹെ എനിക്ക് ഓർമ്മ വെച്ച നാളോട്ട് ഞാൻ കാണുന്ന കാഴ്ച ഈ ഹട്ട കട്ട ശരീർ ഉള്ള മങ്കർ കാളകളെ ഇങ്ങനെ തൻ്റെ സൗണ്ട് കൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിച്ച് ഞങ്ങളുടെ കൃഷിസ്ഥലത്തിലേക്ക് ജോലിക്ക് വരുന്ന മങ്കറിനെയാണ് എനിക്ക് പണ്ടൊട്ടേ ओर्मा आ मैंने मंगर को इसी रूप में देखा है मुझे ऐसा लगता है या मंगर ने कहल यू सिचुएशनल हाँ मुझे याद आता है हल के बदले कभी कभी मुझे भी उसके कंधे पर चढ़ने का सौभाग्य मिल चुका है लेकिन ऐसे मौके बहुत कम आए हैं अब पल प्रावश्यों एन अदल പക്ഷേ അങ്ങനത്തെ ചാൻസസ് വളരെ വിരളമാണ് എപ്പോഴും ഒന്നും മങ്കർ എന്നെ തോളിൽ കയറ്റി ഇരുത്താറില്ല ക്യോക്കി നജാനി ക്യോ മങ്കർകോ ബച്ചോ സെ വഭാവിക സ്നേഹനഹി ജോ ഉസ്ക ജെ ലോകോമേ പ്രായ ദേഖാ ജാതെ കാരണം എന്താണ് അദ്ദേഹത്തിന് കുട്ടികളോട് വലിയ താല്പര്യമില്ലായിരുന്നു കൊച്ചുങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ളവർ സാധാരണ കാണിക്കുന്ന വാത്സല്യമൊന്നും അദ്ദേഹം കാണിക്കാറില്ലായിരുന്നു उसे देखकर बच्चे भागते ही रहे हैं और आज जब मंगर अशक्त जर्जर हो चुका है बच्चे मानो इसका बदला चुकाने को अपनी छोटी छड़ियों से उसे छेड़ कर भागते हैं अब अया अड़े नाल अल्प कुे अत्रिष्टा अद अण कु अब इन ജബ് മങ്കർ അശക്ത ജർജർ ഹോ ചുക്കാ ഇന്ന് മങ്കർ പ്രായമായി ആ ഒരു പഴയ ശരീര സൗഷ്ടവക്കം പോയി അങ്ങ് വൃദ്ധനായപ്പോൾ ബച്ചെ മാനോ ഇസ്കാ ബദലാ ചുക്കാനെക്കോ അപ്പീ ഛോട്ടി ചടിയോസെ ഉസേ ഛേട് കർ ഭാഗത്തെ അപ്പോൾ ഇന്ന് കുട്ടികളാണെങ്കിൽ അയാളെ കളിയാക്കി അയാൾ ഓടാൻ പറ്റത്തില്ല ഇവരുടെ പുറകില് അപ്പം അയാളെ കളിയാക്കി കുട്ടികൾ ഓടും ജവ ജല്ലാത്ത ഉനെ മാറണേക്കെലി അപ്പ ബുഢാപേക്ക് ലകുട്ടിയ ഘോഷത്താ യാീചകർ ഗാലിയ ബക്നെ ലക്ത തൊവേഖിൽ ഖിലാ പടുത്തെ ഓർ ഉസ്കാ മൂ ചുടാനെ ലഖ്തേ അപ്പം മങ്കർ ഈ പ്രായമായ അവസ്ഥയിൽ കുട്ടികൾ അയാളെ കളിയാക്കുമ്പോൾ അയാൾ ദേഷ്യപ്പെടും ചിലപ്പോൾ അങ്ങ് വല്ലാതെ ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കും പക്ഷേ ആ സമയത്ത് കുട്ടികൾ പൊട്ടി ചിരിച്ചിട്ട് ഓരോ കോഷ് കോപ്രായവും കാണി ഓരോ ഗോഷ്ടികളും കാണിച്ചിട്ട് കുട്ടികൾ പല വഴിക്കായിട്ട് ഓടും बच्चों से उसकी वृतृषणा क्यों हुई शायद इसलिए तो नहीं कि उसे जो एक ही बच्चा नसीब हुआ वह कमाऊ पोत बनने के पहले ही उसे दगा देकर चल बसा और जो उसकी एक बच्ची भी सो लो लो और जिसकी शादी में उसने इतनी दरियादली दिखलाई लेकिन एक बार मुसीबत काटने उसके दरवाज़े वह पहुंचा, तो दामाद ने ऐसी बेरुखी दिखलाई कि मंगर का स्वाभिमान േ വാഹസെ ജബർദസ്തി ഭഗായ കുട്ടികളോട് ഇസ്കി വൃത്തിഷ്ണ ക്യൂ ഹൈ കുട്ടികളോട് യാക്കി ഇത്ര വെറുപ്പെന്താ അത് ഞാൻ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടത്തില്ല ശായേക്ക് ഉസേ ജോ ഏകീ ബച്ച നസിബ ഹാ വമാവു പൂത്ത് ബലേഹി ഉസേ ദക്കർ ചൽബ അയാൾക്ക് ആകെ ഒരു മകനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതാണെങ്കിൽ ഒരു കമാവൂ എന്ന് വെച്ചാൽ വേല ചെയ്ത് വീട്ടിലേക്ക് എന്തെങ്കിലും വരുമാനം കൊണ്ടുവരുന്ന ആ ഒരു പ്രായമായപ്പോഴത്തേക്കിന് അതിന് മുമ്പ് അയാൾ ആ കുട്ടി അങ്ങ് മരിക്കുകയാണ് ചെയ്തത് ഓർ ഉസ്കീക് ബച്ചി തീ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്ന വോ ബി ലൂലോ അതും എന്തോ ഒരു ഡിസേബിൾഡ് കുട്ടിയായിരുന്നു അതിന് എന്തോ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയായിരുന്നു ഓർ ഇസ്ലിയേ അപ്പം ബേട്ടിക്ക് ഷാദിമേ ഉസ്നെ ഇത്തിനീ ദര്യാദലി ദിഖലായി അതുകൊണ്ട് തന്നെ വയ്യാത്ത മകളായത് കാരണം അതിൻ്റെ വിവാഹത്തിന് ഒരുപാട് പൈസ മങ്കർ ചിലവാക്കി തൻ്റെ ഒരു തൻ്റെ ആസ്തിക്കപ്പുറത്ത് പെൺകുട്ടിക്ക് വേണ്ടി അയാൾ ചിലവാക്കി ഒരു പക്ഷേ ഡൗറിയായിട്ട് കൊടുത്തു പക്ഷേ അയാൾക്കൊരാപത്ത് വന്നപ്പോൾ ഒരു അത്യാവശ്യം വന്നപ്പോൾ മകളുടെ വീട്ടിൽ ചെന്നപ്പം ആ മരിമോൻ വല്ലാതെയാണ് അയാളോട് പെരുമാറിയത് അതിനു പിന്നെ അയാൾ അങ്ങോട്ട് പോയിട്ടില്ല മങ്കറിൻ്റെ സ്വാഭിമാൻ മങ്കറിൻ്റെ ആ ഒരു ആത്മാഭിമാനത്തിന് മുറിവേറ്റു കാരണം മരിമകൻ ആ രീതിയിൽ പെരുമാറിയത് കാരണം അയാൾ എത്രയും പെട്ടെന്ന് മകളുടെ അടുത്ത് നിന്നിങ്ങി വന്ന് അപ്പോൾ ഒരുപക്ഷേ തൻ്റെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ ആയത് കാരണം ഒരു അപ്പോൾ ഒരുപക്ഷെ തൻ്റെ മകനും മകളുടെയും ഈ ഒരു സിറ്റുവേഷൻ കാരണം ആയിരിക്കാം അദ്ദേഹത്തിന് പൊതുവേ കൊച്ചുങ്ങളെ ഇഷ്ടമല്ലായിരുന്നു മങ്കർക്ക സ്വാഭിമാൻ ഗരീബോ മേ ബി സ്വാഭിമാൻ അപ്പം മങ്കറിൽ സ്വാഭിമാൻ ഒരു പാവപ്പെട്ട കർഷകനും ഇത്രയും സ്വാഭിമാനിയാണോ ആത്മാഭിമാനിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ലേക്കിൻ മങ്കർ കി ഖൂബി യഹി രഹി ഹൈ മങ്കർനെ കിസിക്ക് ബാത് കഭി ബർദാശ് നീ കി ഓർഷായ അപേ സെ ബട കിസി മൻസെ മാനാ ഭീ അപ്പം മങ്കറിൻ്റെ ആ ഒരു പ്രത്യേകതയായിരുന്നു അയാൾ കൃഷി തൊഴിലായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു പാവപ്പെട്ടവനായിരുന്നു പ്രത്യേകിച്ച് സമ്പത്തും അതൊന്നും ഇല്ലായിരുന്നെങ്കിലും ഓ കിസിക്ക് ബാത്ത് കബി ബർദാഷ് നെയ് കർത്ത വെറുതെ ആരെയും സഹിക്കുക എന്നത് അയാൾക്ക് താല്പര്യമില്ലായിരുന്നു ആരുടെ അടിമത്വം സ്വീകരിക്കാൻ അയാൾ ആര് ആരുമായിട്ടും ഒരു വിധേയത്വം കാണിക്കുന്ന അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു മങ്കർ മേരെ ബാബാ കാ അധപ് കർത്താഥ ഷായ് ഉൺ കെ ബുഢാപേ കെ കാരൺ ുനാഹ മേരെ ബാബുജി കോ ബഹോത് ചാത്താഥ എൻ്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശനെയും എൻ്റെ അച്ഛനെയും എല്ലാം മങ്കറിന് വളരെ ഇഷ്ടമായിരുന്നു അപ്പം ഷായദ് കിസ്ലിയെ ക്യൂങ്കി എൻ്റെ അച്ഛൻ വളരെ നല്ലപോലെ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഒരുപക്ഷെ ആ കാരണം കൊണ്ടാകാം എൻ്റെ അച്ഛനോട് മങ്കറിന് വളരെ ബഹുമാനവും സ്നേഹവും ആയിരുന്നു കിന്തു മേരെ ചാച്ചാവും കോത്തു ഉസ്നെ ഹമേഷ അപ്നി ബരാബറി കി സമജ ഓർ മുഹ കൽ തൂ ഹി കേക്കർ പുക്കാർ താരഹ പക്ഷെ എൻ്റെ ചിറ്റപ്പന്മാരുണ്ടല്ലോ അവരോട് മങ്കർ സമപ്രായക്കാരോട് പെരുമാറുന്ന പോലായിരുന്നു പെരുമാറിയിരുന്നത് എൻ്റെ അച്ഛനെ വളരെ റെസ്പെക്റ്റ് ചെയ്യുവായിരുന്നു അതുപോലെ എന്നെ ആണെങ്കിൽ തൂ എന്നേ വിളിക്കത്തുള്ളായിരുന്നു തൂ എന്ന് പറയുമ്പം ഹിന്ദിയിൽ നമ്മൾ നമ്മളേക്കാൾ താനെയായിട്ട് കാണുന്ന കൊച്ചു പ്രായത്തിലും എല്ലാത്തിലും താനായിട്ട് കാണുന്നവരെ നമ്മൾ തൂന്ന് വിളിക്കുന്നത് തുമ്മെന്ന് വിളിക്കുമ്പം സമപ്രായക്കാർ ആപ്പെന്ന് വിളിക്കുമ്പം ബഹുമാനത്തോടെ വിളിക്കുന്നത് പക്ഷേ എന്നെ അപ്പം ഈ എഴുത്തുകാരൻ ആരായിരുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു എഴുത്തുകാരനായിരുന്നു ഫേമസ് ആയിരുന്നു എന്നിട്ടുകൂടി മങ്കർ രാം റിഷ് ബിനിപുരിയെ തൂ എന്ന് വിളിച്ചാണ് സംബോധന ചെയ്തിരുന്നത് കിസ്കി മജാൽ ജോ മങ്കർ കോ ബദ്ുബാൻ കഹേ ഹൽവാഹു കോ മിൽ നേ വാലി നിത ദിൻ കി ഗാലിയോ ദൂർ കി ബാത് അപ്പം ഇങ്ങനെയൊക്കെ പെരുമാറിയാലും മങ്കറിനെ ആരും മങ്കറിന്റെ ബദ്ജുബാനാണ് ബദ്സുബാൻ എന്ന് വെച്ചാൽ വായി തോന്ന വിളിക്കുന്ന വ്യക്തിയാണ് മങ്കർ എന്ന ആരും പറയില്ല ആർക്കും അങ്ങനൊരു ധൈര്യം വരില്ല മറ്റ് ഹൽവാഹെ മറ്റ് ഇതുപോലെ കൃഷി ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് നിത്യദിൻ കീ ഗാലിയാമിൽ തീ ത്തി ഡെയിലി ബേസിൽ പലരും ചീത്ത വിളിക്കുമായിരുന്നു പക്ഷേ മങ്കറിനെ ചീത്ത വിളിക്കാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു ഈവൻ ദോ മങ്കർ എല്ലാവരെയും തൻ്റെ ഒപ്പമായിരുന്നു കാണുന്നത് മങ്കറിന് സ്വയമായിട്ട് നെൽപ്പാടങ്ങളില്ലായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി കൃഷിയിൽ ഏർപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു മങ്കർ എന്നിട്ടുകൂടി കൂടി മങ്കർ എല്ലാവരെയും സമപ്രായക്കാരായിട്ടായിരുന്നു കാണുന്നത് ആരുടെ അടുത്തും അമിതമായ വിധേയത്തോ ഒന്നും മങ്കർ കാണിക്കില്ലായിരുന്നു എന്നിരുന്നാലും നാട്ടിലെ ആരും മങ്കറിനെ ഒരു വേറെ രീതിയിൽ കാണില്ലായിരുന്നു ഏസാ ക്യൂം ഉസ്ക ഖാസ് കാരൺ മങ്കർ കായ ഹട്ട കട്ട ശരീർ ഓർ ഉസ്സെ ബി അധിക ഉസ്കാ സക് കമാൻ ജിസ്മി ഈമാന്താരി ചാന്ത് ലഗാ ദ അപ്പൊ എന്തുകൊണ്ട് മങ്കർ ഇങ്ങനെയൊക്കെ പെരുമാറിയാലും മങ്കറിന് ഇത്രയും സ്ഥാനം ഉണ്ടായിരുന്നു സമൂഹത്തിൽ കാരണം ഉസ്കാ ഹട്ട കട്ട ശരീരം നല്ല ഉറച്ച ശരീരമായിരുന്നു ആ ഒരു ശരീരം കൊണ്ട് എത്ര അധ്വാനിക്കാനും തയ്യാറായിരുന്നു അത് മാത്രമല്ല ഈമാന്തായിരുന്നു വളരെ സത്യസന്ധനായിരുന്നു ഒരു കള്ളത്തിനവും കാണിക്കില്ല ജിത്തിനീതേരുമേ ലോകവും കാൽ ദസ് കട്ട ഖേത്ത് ജ്യോതിത്ത മങ്കർ പന്ത്ര കട്ട ജ്യോതിലേത്ത അപ്പം മറ്റ് ഇതുപോലെ ജോലി ചെയ്യുന്നവർ പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് നെൽപ്പാടം കൊയ്യുന്ന സമയത്ത് മങ്കർ പതിനഞ്ച് സെൻറ്റ് കൊയ്യുവർ മങ്കറിനെയും മറ്റ് ഇതുപോലെ കൃഷി കലപ്പ കൊണ്ട് ഉഴുതുന്ന തൊഴിലാളികളെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ ജോലിക്ക് നി നിൽക്കുന്നവരാണെങ്കിൽ പോലും മങ്കർ പതിനഞ്ച് സെൻറ്റ് ഭൂമി ഉഴുന്നെടുക്കുമ്പോൾ മറ്റുള്ളവർ പത്ത് മാത്രമേ ഉഴുതെടുക്കുള്ളൂ അപ്പം അതായിരുന്നു മങ്കറിന് ഗ്രാമത്തിലുള്ളവരുടെ ഇടയിലുള്ള ഒരു പോപ്പുലാരിറ്റിക്ക് കാരണം ഓർ ഏസാ മഹീൻ ജ്യോത്ത്ത കി പെഹലി ചാസ്മേഹി സിറാവുമില്ല മുഷ്കിൽ അതുപോലെ മങ്കർ കാളയായിട്ട് ഇറങ്ങി ആ കൃഷിഭൂമി ഉഴുതു തുടങ്ങുമ്പോൾ കലപ്പയും കാളയും ഉപയോഗിച്ച് ആ കൃഷിഭൂമി ഉഴുതു തുടങ്ങുമ്പോൾ ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി വളരെ പെർഫെക്റ്റ് ആയിട്ട് മണ്ണിന് പിന്നെ വലിയ മൺകട്ടകളൊന്നും കാണില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും മങ്കർ കോർത്തൽ കിസ് ഖേത് ഹൽജാ വാമകോ സാര ഖേത ആർ പാർ ഘുമാ ഓര ജീ താക്ൽ ലി സബഹ സുബ പച്ചാ അതുപോലെ മങ്കിൻ്റെ പുറകെ നടന്ന് ജോലിക്ക് വന്ന് പറയേണ്ട കാര്യമില്ല അയാൾ സന്ധ്യാസമയം ആവുമ്പം കൃഷി പാടങ്ങളിലൂടെ എല്ലാം ഒന്ന് കറങ്ങും എന്നിട്ട് അയാൾ തന്നെ ഒരു കാൽക്കുലേഷനിലെത്തും ആരുടെ വസ്തുവിലാണ് നാളെ ജോലി ചെയ്യേണ്ടത് അങ്ങനെ രാവിലെ ആകുമ്പോൾ അയാൾ പണിക്കിങ്ങേ വരും ജുതായി കേസിക്ക് ദേഖ്റെഖ് കി ജന ആം ഹൽവാഹോക്കെ പീച്ചിസാൻ ജോ ല് ലേക്കടേ രത്തെ ഓർ തോ ഭീ വേ ജി ചുരാ ആച് കാക്കാം കൽ കെലി ചോടുത്തെ യഹ ആദത്ത് മങ്കർ മേ ധീനഹി അതുപോലെ मंगर ജോലിക്ക് നിൽക്കുകയാണെങ്കിൽ പിന്നെ മങ്കറിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേറെ ആരും നിൽക്കേണ്ട കാര്യം ഇല്ല പക്ഷേ അതേ സ്ഥാനത്ത് വേറെ ആരിലും നിർത്തുകയാണെങ്കിൽ നമ്മൾ നൂറ് വട്ടം അവരുടെ പുറകെ നടക്കണം അത് ചെയ് ഇത് ചെയ് എന്നിട്ട് നമ്മളൊന്നു മാറിയാൽ അവരെന്തെങ്കിലും പേര് പറഞ്ഞ് അങ്ങ് എക്സ്ക്യൂസ് പറഞ്ഞ് ജോലി ചെയ്യാതെ ഇരിക്കും യോഹി രഖവാലി ചായേ ഹരി ഫസൽ കി സൂഖി പസഹീ ക ഖലിഹാന് മെ ചേ ഭോജോ കി സീൽ ഹാ അനാജ് കി രാസ് മങ്കർ പർ സർവ്വ ചോട് കശ്ചിന് സോയാ ജാസക്ത അതുപോലെ ഈ വിളവെടുത്തു കഴിഞ്ഞുള്ള ധാന്യം സൂക്ഷിക്കുന്ന അവിടെ അവിടെ മങ്കറിനെ ജോലിക്ക് നിർത്തുകയാണെങ്കിലും അത് ഹരി ഫസൽക്കീഹോ നല്ല ധാന്യത്തിൻ്റെ ആയാലും സൂഖി പസഹി സൂഖി പസിയെന്നു വെച്ചാൽ നമ്മൾ വിത്ത് പാകി വിളവെടുക്കുന്നതല്ല അല്ലാതെ തന്നെ ചില വിത്ത് കിളിച്ച് വന്ന് അങ്ങനത്തെ അതിനെ സൂഖി പസീന്ന് പറയും ഏതായാലും ശരി മങ്കരണവിടെ നിൽക്കുന്നതെങ്കിൽ ഗോഡൗണിൽ നിൽക്കുന്നതെങ്കിൽ രാത്രിയായാലും പകലായാലും നമുക്ക് വിശ്വസിച്ച് ചെയ്യിപ്പിച്ചിട്ട് പോകാം അയാൾ ഒരു കള്ളത്തരവും കാണിക്കില്ല കാരണം ഇതിൻ്റെ ഉടമസ്ഥർക്ക് എപ്പോഴും ഇവിടെ ഒന്നും നിൽക്കാനൊക്കത്തില്ല അപ്പം മറ്റുള്ള ഹൽവാഹകൾ എന്ത് ചെയ്യും അവിടെ നിന്ന് എന്തെങ്കിലും കള്ളത്തരം കാണിക്കും പക്ഷെ മങ്കരാണെങ്കിൽ ആ നിശ്ചിന്ത് സൂസക്തേഹം ഈ കാരണങ്ങൾ കൊണ്ടാണ് മങ്കർ അള മങ്കർ അല്പം ആത്മാഭിമാനം കാണിച്ചാലും അല്പം ജാടയൊക്കെ എടുത്താലും എല്ലാവരും മങ്കരനെ ആശ്രയിച്ച് തന്നെ കാരണം അറിയാം അയാൾ അയാളുടെ ആ ഒരു ഉറച്ച ശരീരം കൊണ്ട് അയാൾ അധ്വാനിക്കുന്നൊരു വ്യക്തിയാണ് അതും ഒരു കള്ളത്തരവും ഇല്ലാതെ ദൂസ്ര ഏസാ ജന്മിലേഗാക്കി ക്യോനൌസ് കി കദ്ര കി ജായ് ഇതുപോലത്തെ വേറൊരു ജോലിക്കാരനെ എങ്ങനെ കിട്ടാനാണ് അതുകൊണ്ട് ഫിർ ക്യോനൌസ് കി കദ്ര കീ ജായ് അതുകൊണ്ട് അല്പം റെസ്പെക്റ്റ് കദ്ര ബഹുമാനം അയാൾക്ക് കൊടുത്താൽ എന്താണ് മേരേ ബാബ കേഥേ മങ്കർ ഹൽവാഹ നഹി ഹെ സ്വാങ് ഹെ വേറെ സ്വാങ് കി തരീ കഭി രൂട്ട് ജാത ഓർ ജബ തോങ്കോകോ ഝിഡ് ഭിദേ ഝിക് സബക്കെ സർ ആഖോപ്പർ ഉസ്കാ രൂട്ടാ ഓർക്കി മനോതി ഹോത്തി അതുപോലെ എൻ്റെ മുത്തശ്ശൻ പറയുമായിരുന്നു ഈ മംഗറല്ല ഒരു ഹൽവാഹ അല്ല വെറുമൊരു കാളയും കലപ്പയും ഉപയോഗിച്ച് നമ്മുടെ കൃഷിസ്ഥലം ഉഴുതുന്ന ഒരു വ്യക്തിയല്ല അവനൊരു സ്വാങ് ആണ് എന്നുവെച്ചാൽ ഇപ്പോഴും എന്ന് പറയുമ്പം ഇടയ്ക്കിടയ്ക്ക് മൂട് മാറുന്ന ഇടയ്ക്കിടയ്ക്ക് ജാട കാണിക്കുന്ന പിന്നെ നമ്മളയാളെ സന്തോഷിപ്പിക്കാൻ പോണം നമ്മളയാളുടെ അടുത്ത് താന്നു കൊടുക്കണം അങ്ങനത്തെ കുറെ സ്റ്റൈൽസ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് മംഗർ കവി കവി മങ്കർ കഭിക ബഡ്ഭി ജാത്തി ഏകദിനം കാഫി കഹാസുനി ഗൈ ദൂസീ സുബ മംഗർ ഹൽ ലേനെ നീ ആയാ ഇധർ സെ ബുലാഹഡ് ബി നെഹി ഗൈ അതുപോലെ ഇങ്ങനെ ഒരു പ്രാവശ്യം എന്ത് സംഭവിച്ച് മങ്കറും എൻ്റെ കുടുംബക്കാരും വീട്ടുകാരും തമ്മിൽ എന്തോ ഒരു പ്രശ്നത്തിൽ കശവശമുണ്ടായി മങ്കർ ജോലിക്ക് വന്നില്ല ഇധർ സേ ബുലാഹഡ് ബി നെഹി ഗൈ അപ്പം എൻ്റെ ചിറ്റപ്പന്മാരും എല്ലാവർക്കും ദേഷ്യം വന്നു കാണും അവരും വിളിച്ചില്ല മങ്കറിനെ റുപ്പിയെ ഹേ തബ് ഹൽവാഹേ നോങ്കേ കോ നയാ ഹൽവാഹ ലേക്കർ ജ്യോതാ ഗ്യാ അപ്പം എൻ്റെ കുടുംബക്കാർ വിചാരിച്ച് ഏതായാലും കാശുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ വിചാരിച്ച വേറെ ആൾക്കാരും വരും ജോലിക്ക് അവരെ വെച്ച് കാര്യം നടത്തി ഉധർ കോസറ കിസാൻ ആക്കർ മങ്കർസേ പോല മംഗരു ദേഖ് ഉനോനെ ദൂസ്രാ ഹൽവാഹ കർലിയാ ഹേ ഉനെ റുപ്പിയെ ഹേ ഹസാർ ഹൽവാഹേ മില്ലെങ്കിൽ അപ്പോൾ ഒരു ഗ്രാമത്തിൽ തന്നെ ഒരു വ്യക്തി ഈ ന്യൂസ് മങ്കറിൻ്റെ അടുത്ത് നിന്ന് എത്തിക്കും നോക്ക് നോക്ക് നീ അവിടെ പോകാതിരുന്നപ്പോൾ അവർ വേറെ ആളിനെ ജോലിക്ക് വെച്ചു അവരുടെയിൽ കാശുണ്ട് അവർക്ക് ആരെ വേണേലും എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു തൊത്തേറെ ഭീഷരീർ ഹേ ഹസാർ ഗൃഹസ്ഥ മിലേങ്കെ ചൽ ഹമാരാ ഹൽ ജോത് തൂ ജോ കഹേഗ മസ്ദൂരി ദൂങ്ക അതുപോലെ തന്നെ അവരുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിൻ്റെ കയ്യിൽ ശരീരമുണ്ട് നല്ല ഉറച്ച ശരീരമുണ്ട് അധ്വാനിക്കുന്ന ശരീരമുണ്ട് അപ്പം നീ ഒരു കാര്യം ചെയ് നീ എൻ്റെ കൂടെ വ നിനക്കും ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല ഒരു കാര്യം ചെയ് ഞങ്ങളുടെ കൃഷി സ്ഥലത്തേക്ക് വാ തൂ ജോ കഹേഗാ മസ്ദൂരി ദൂങ്കാ നിനക്ക് എന്താണോ കൂലി വേണമെന്ന് പറയുന്നത് അത് ഞാൻ തരാം ലേക്കൻ മേരാ സർ ജോ ദർദ്ദ കെ മങ്കർനെ ഇസ്കാ ജിയാ ഓർക്കാ യ സർ ദർദ്ദ തബ തന്നാ രഹ ജബ് തക് മാർക്ക മേരെ ചാച്ചാജി ഫിർ ഉസേ ബുലാനേ നീ ഗെ പക്ഷെ മങ്കർ അങ്ങനെ വേറെ ആരുടെയും പ്രലോഭനത്തിൽ വീണില്ല അയാൾ ഒരു തലവേദന എടുക്കുന്നു എന്നുള്ളൊരു എക്സ്ക്യൂസും പറഞ്ഞങ്ങ് ഇരുന്നു ഓർ യഹ സർദർദ് തപ്തക് ബനാരഹ ജബ് തക് ഝക് മാർക്കർ മേരെ ചാച്ചാജി ഫിർ ഉസേ ബുലാനെ നഹി ഗെ അപ്പം ഈ ഒരു തലവേദനയുടെ എക്സ്ക്യൂസ് പറഞ്ഞ് എപ്പം വരെ ഇരുന്നു മങ്കർ എത്ര ദിവസം ഇരുന്നു എൻ്റെ ചിറ്റപ്പൻ അവസാനം തോറ്റ് നാണക്കെട്ട് മങ്കറിനടുത്ത് ചെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ അപ്പോഴാണ് മങ്കർ ആ ഒരു പിണക്കം മാറ്റി വന്നത് ക്യൂക്കിപ്പോൾ ചാർ ദിനോമേ മാലൂം ഹോയാ മങ്കർ ക്യാ ഹൈ കാരണം എൻ്റെ ചുറ്റപ്പന്മാർക്ക് നാല് ദിവസം വേറെ ആൾക്കാരെ പണിക്ക് വെച്ചപ്പം തന്നെ കാര്യം പിഴിയിട്ടെ മങ്കർ ചെയ്യുന്ന ജോലിയും മറ്റുള്ളവർ ചെയ്യുന്ന ജോലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മങ്കർ പോയപ്പോൾ അവർക്ക് മനസ്സിലായി ബേലോക്കെ കന്ധേ ചിൽ ഗെ ഉൻകെ പേർമേ ഫാർ ലഗ് ഗെ ഖേത് മേ ഹൽ തുല ലേക്കാ ഹാ ന മി മി കാളകളുടെ ആകെ കന്ധേ ചിൽകയെ കാളകൾ ഇവരുടെയാണ് വീ വീട്ടുകാരുടെയാണ് കാള കാള ഉപയോഗിച്ചാണ് ഈ മങ്കർ കൃഷി സ്ഥലത്ത് ഇറങ്ങുന്നത് അപ്പം മങ്കർ പോയപ്പം വേറെ ആൾക്കാരെ വെച്ചപ്പം കാളകളുടെ പുറ പുറത്തല്ല ആകെ മുറിവ് വന്ന് കാരണം ആ ഒരു അതിൻ്റെ ഒരു പ്രത്യേക കഴിവാണ് കാളകളെ എങ്ങനെയാണ് കൃഷി ഇങ്ങനെ അത് ഹൽവാഹയ്ക്ക് നല്ലപോലെ അറിഞ്ഞാലേ അത് കാളകൾക്ക് വേദനിക്കാതെ ഈ മണ്ണ് ഉഴുതാൻ പറ്റുള്ളൂ ഖേത് മെ ഹോ ചലി നാ ഹിട്ടി മി അപ്പം പണിക്കാർക്ക് പണി കൂലിയും കൊടുത്ത് നാല് ആൾക്കാരെ വെച്ച് ചെയ്യുകയും ചെയ്തു പക്ഷെ മങ്കർ ചെയ്ത് അത്രയും പെർഫെക്ഷൻ കിട്ടിയില്ല ഫിർ ഖേത് കി ആർപ്പ് ദിന ഭർ ഹൽവാഹേ കോക്കാരീതേ തീ ദസ് കട്ടാ ജമീൻ സുതേ മങ്കർക്കെ ബി കം ചൽ സക്ത അതുപോലെ വേറൊരു കാര്യമുണ്ട് മങ്കറാണെങ്കിൽ നമുക്ക് പിന്നെ കൃഷി സ്ഥലത്തേക്ക് പോകണ്ട मंगर्ये नाम अवक पक्षे वेरे आलका वोचपुगल पुरा निकाट पत् सें भूमि उ मंगर के बिना काम चल नहीं सक्ता आग्न सत्यम एल म चाचाजी उसके दरवाजे पर खड़े हैं मंगर भीतर घर में बैठा है मंगर् की अर्धांगिनी भकोलिया ने कहा मालिक खड़े हैं ു മാഞ്ചാവൂ അപ്പം ആ സമയം ആ ദിവസങ്ങളിൽ മങ്കർ പിണങ്ങിയിരുന്ന ദിവസങ്ങൾ എൻ്റെ ചുറ്റപ്പന്മാർക്ക് മനസ്സിലായി കാര്യം നടക്കത്തില്ല മങ്കർ ഇല്ലാതെ ചുറ്റപ്പൻ ചെന്നു മങ്കറിൻ്റെ ആ വീട്ടിലേക്ക് കുടിലേക്ക് ചെന്നു മങ്കർ അകത്തിരിക്കുകയാണ് അപ്പം മങ്കറിൻ്റെ ആ ഒരു അഭിമാനം നോക്കണേ മങ്കർ ഇറങ്ങി വരുന്നൊന്നുമില്ല യജമാനം വന്നു എന്നും പറഞ്ഞ് മങ്കർ ഓടി ഇറങ്ങി വരുന്നില്ല മങ്കർക്ക് അർദ്ധാങ്കിനി മങ്കറിൻ്റെ ഭാര്യ ഭക്കോലിയ ഈ പേര് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് തരെ मंगर की अर, अर्धांगिनी भकोलिया ने कहा मालिक खड़े हैं जाओ मान जाओ दुनिक इवेड वन अब अदंग असरी कह दे मेरा सिर दर्द कर रहा है मंगर ने चाचा जी को सुनाकर कहा अ चिटपन के लौड आई मंगर वर तल तला वेदन के मालिक जरा इनके सिर पर मालकिन से तेल दिला दीजिएगा भकोलिया हस्ती हुई बोली അപ്പം കേട്ട പാടെ ഭക്കോളിയെ ചിരിച്ചുകൊണ്ട് പറയും അയ്യോ സാറേ ദാ ഇദ്ദേഹത്തിന് ഭയങ്കര തലവേദന എടുക്കുന്ന മാലിക്കിനോട് പറഞ്ഞാൽ അല്പം തലയെ പുരട്ടുന്ന എണ്ണ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണേന്ന് കളിയാക്കി പറഞ്ഞേ തൂ മുത്സേ ദില്ലകീ കർത്തീ ഹെ മങ്കർ കേസ്വർ മേ നാരാസ്കീ ധീ അപ്പം മംഗർ പറയാൻ നീ എന്തോ എൻ്റെ അടുത്ത് കളിക്കുവാണോ ഭാര്യയുടെ ആയിട്ട് പറയും മങ്കർ ചലോ ആപ്പസ്മേ കബി കുച്ഛോ ഹി ജാത്താ ഹെ മാഫ് കറു അപ്പം ചുറ്റപ്പം പറയും മങ്കർ नोक परस्पर एल पल पड़ी नाम ्यड़ा पक्षे अदमी ए चाचाजी के स्वर में आर्ू मिन्न थी चाचाजी के में आरजू मिन्नत थी अगर चाचाजी वाले वाले तान् वाल बहुमानोड़ मंगरने विदे उसी से जुतवाइए जिससे चार दिन जुतवाया है मुझे ले जाकर क्या होगा आधी रोटी की बचत भी तो होती होगी യോ ഹി നോങ് ഛോപ് മാൻ മനോവൽ എന്ത് എന്നെന്തിനാ വിളിക്കാൻ വന്നത് നിങ്ങൾ നേരത്തെ ആ ആൾക്കാരെ വെച്ച് പണി നടത്തിയില്ലേ അവരെ തന്നെ വിളി മാത്രമല്ല ഞാൻ വരാതിരുന്ന നിങ്ങൾക്ക് അര റൊട്ടിയുടെ ലാഭവും ഉണ്ട് യോ ഹി നോങ് ഛോപ് മാൻ മനോവൽ പിന്നെ വെറുതെ പിണങ്ങ എണങ്ങ് എനിക്ക് വയ്യ ഫിർ മങ്കർ അപ്ന ഹൽവാഹി കെ ആകെ ആകെ ഓർ ചാചാചി പീ പീച്ചേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും मंगर पीने काणना काഴ്ച എന്താണ് മംഗർ चाचाജിട കൂടെ ഇങ്ങ് വന്നയാണ് കൃഷി സ്ഥലത്തെ പെണക്കോ എല്ലാം മരും ইহা आधी रोटी की बचत किया इसे समझा आपने इसे मंगर का खास इजारा समझिए जहां गांव भर में हलवाहे को एक रोटी मिलती मंगर के लिए डेढ़ रोटी जाती அப்ப നിങ്ങൾ അലോയിക്കും എന്തോ ഈ അര റോട്ടിയുടെ ഒരു കഥ അതൊരു കഥയാണ് അതെന്നാ വെച്ചാൽ ബാക്കി ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ജോലി കഴിഞ്ഞ് ഒരു റൊട്ടി കിട്ടുമ്പം മങ്കർ എവിടെ ജോലിക്ക് ചെല്ലുന്നു അവിടെ ഒന്നര റൊട്ടി കിട്ടണമെന്ന് നിർബന്ധമാണ് വഹ ഭീ റൊട്ടി സു അന്നി ഹോ ഓർ അച്ചി പക്കി ഹോ ഉസ് പർ കോർക്കാരി ഹോ അതുപോലെ നല്ല സു അന്ന സു അന്നു വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ ജ്വാർ ബാജ്ര അങ്ങനെ പല ധാന്യം കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കും പക്ഷേ ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തി സു അന്ന ചപ്പാത്തി തന്നെ അദ്ദേഹത്തിന് വേണം और अच्छी पक्की भी हो और तरकारी भी जरूर हो तरकारी सब्जी वेजिटेबल करी अल विरुन चपाती आटे मंगर एड़ी क्योंकि मंगर किसी का कच्चा नमक नहीं खाता मंगर की सभी शर्तें पूरी होती अगर वे चपाती कहें शील मंगर इ और मंगर की सभी शर्तें पूरी होती कूड़ी മങ്കറിനെ എല്ലാവരും ജോലിക്ക് വെക്കുമായിരുന്നു ലേക്കേഡ് റോട്ടി വെദ് ഏസ്പം അഗ്നി കേ ആധി കോ ദോ ക്ടേക്കർ ദോനോ ബലോ കോങ്ങൾ വിചാരിക്കും ഈ ഒന്നര റോട്ടി അയാൾ സ്വയം കഴിക്കാനാണോ അല്ല സ്വന്തമായിട്ട് കഴിക്കാനല്ല വൈഫിനെ കൊണ്ടുപോകാനാണോ അല്ല അതുമല്ലെ ദോ ക്കടക്കർ दोनों बैलों को खिला देता अदने पादी पादी आकी रंड काला को कुड़कु यों यह आधी रोटी फिर मेरे ही घर में लौट आती लेकिन इसमें कोई काट कपट हो नहीं सकती थी महादेव मुँह ताके और मैं खाऊँ यह कैसे होगा मंगर के लिए यह बैल बैल नहीं साक्षात महादेव थे അപ്പം താൻ കൃഷി ചെയ്യുമ്പം ഉപയോഗിക്കുന്ന ആ കാളകളെ അദ്ദേഹം സാക്ഷാത് മഹാദേവരായിട്ടാണ് കാണുന്നത് അപ്പം സാക്ഷാത് മഹാദേവായിട്ടാണ് ശിവന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് മങ്കർ ഈ കാളകളെ കാണുന്നത് അവരെ കൊണ്ട് വെറുതെ തൊഴിലടുപ്പിക്കുകയല്ല അവരോടത്രയും ബഹുമാനം മങ്കറിന് ഉണ്ടായിരുന്നു അപ്പം ഈ ഒന്നര റൊട്ടിയിൽ അര റൊട്ടി മുറിച്ച് പാതി പാതി രണ്ട് കാളകൾക്കും കൊടുക്കുമായിരുന്നു അതായിരുന്നു മങ്കറിൻ്റെ ഒരു ശീലം അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ട് നമ്മൾ താമസിയാതെ അപ്ലോഡ് ചെയ്യും അതുവരേക്കും കീപ്പ് ഇൻ ടച്ച്